ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചിക്കൻ പൊട്ടിത്തെറിച്ചത് വളരെ ഈസിയാണ്, ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിനാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക. നിങ്ങൾക്കാവുന്നത്ര സമയം വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുക. ഒരു മുട്ടയും പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ സമൂസ ഷീറ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ല തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ചധികം തന്നെ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് സമൂസ ഷീറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനെ നമുക്കൊരു സ്ക്യൂവറിലേക്ക് ഇതുപോലെ ഒന്ന് അടക്കി വെക്കണം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യുക. ചിക്കൻ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ചെറുതായി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്യൂവറിലേക്ക് കയറ്റിയാൽ മതി. അധികം കനയില്ലാണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല സമൂസ ഷീറ്റിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം, ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആദ്യം ചിക്കൻ്റെ എല്ലാ സൈഡിലും സമൂസ ഷീറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് വന്നിട്ടാകുമ്പോൾ കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് നല്ലോണം സ്റ്റിക്കായി വരുന്നത് വരെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല ചൂടായി വന്നിട്ടുള്ള ഓയിലിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ നല്ലൊരു ചിക്കൻ്റെ ഒരു ഫ്ലേവറോട് കൂടിയുള്ളൊരു ചിക്കനും ഉള്ളിലുണ്ടാവും. അപ്പോൾ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഞാൻ എല്ലാ സ്റ്റിക്കും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ നല്ല ചൂടായി വന്ന ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും മറിച്ച് മറിച്ചും തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് ചിക്കൻ സ്റ്റിക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഷെയർ ചെയ്യാൻ നോക്കുക. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്.